നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സുബിയ പ്രദേശത്ത് ക്യാമ്പ് ഫയറിൽ ഒരു കുട്ടി മരിക്കുകയും രണ്ട് വീട്ടുജോലിക്കാർക്ക് പരിക്കേറ്റുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പരിക്കേറ്റ വീട്ടുജോലിക്കാരെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തീപിടുത്തത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. മദ്യനിർമ്മാണം, വിൽപ്പന എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി തുടരും. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പ്രാദേശിക മദ്യം നിർമ്മിച്ച 6 പേർ പിടിയിലായി. ഇവരിൽ നിന്ന് 58 മദ്യം നിറച്ച ബാരലുകൾ, 178 കുപ്പി മദ്യം, വിൽപ്പനയിൽ നിന്ന് ലഭിച്ച തുക എന്നിവ കണ്ടെത്തി. ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ നടത്തിയ പരിശോധനയിലാണ് സാൽമിയയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നാണ് 4 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവിടം കേന്ദ്രീകരിച്ച് ഇവർ മദ്യം നിർമ്മിക്കുകയും വ്യാപാരം നടത്തുകയായിരുന്നു. മദ്യം നിറച്ച 58 ബാരലുകളും വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ 76 കുപ്പി ബാരലുകളും കണ്ടെത്തി. അഹമ്മദി ഗവൺമെന്റിൽ നടത്തിയ പരിശോധനയിലാണ് മറ്റ് 2 പേർ പിടിയിലായത്. വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ 102 കുപ്പി മദ്യവും വിൽപ്പനയിൽ നിന്ന് ലഭിച്ച തുകയും ഇവരിൽ നിന്ന് കണ്ടെത്തി. പ്രതികളെയും പിടികൂടിയ വസ്തുക്കളും നിയമ നടപടിക്കായി ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ആഗോളതലത്തിൽ നികുതി രഹിത രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് കുവൈറ്റ്. UK ആസ്ഥാനമായുള്ള ഇൻഷുറൻസ് സ്ഥാപനമായ വില്യം റസൽ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് കുവൈറ്റിന് മികച്ച സ്ഥാനം ലഭിച്ചത്. പ്രവാസികൾക്ക് ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള മികച്ച സ്ഥലങ്ങളിലൊന്നായി കുവൈറ്റിനെ കണക്കാക്കപ്പെടുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും മൂല്യമേറിയ കറൻസികളിലൊന്നാണ് ദിനാർ. ഒമാനാണ് പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ബഹ്റിൻ, UAE, ബ്രൂണെ എന്നിവയാണ് റാങ്കിങ്ങിലെ മറ്റു സ്ഥാനക്കാർ. വിമാന ചെലവ്, വാടക, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിത ചെലവ് ഏറ്റവും കുറഞ്ഞ രാജ്യമായി നേരത്തെ കുവൈറ്റിനെ തിരഞ്ഞെടുത്തിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ സംഘം പിടിയിൽ. പൂർണ്ണ അനുമതിയില്ലാതെ പ്രവർത്തിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കൊമേഴ്സ് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റുകളും നിർമ്മാണ സാമഗ്രികളും പിടിച്ചെടുത്തത്. 4000 കുവൈറ്റി ദിനാർ വാങ്ങിയാണ് ആവശ്യക്കാർക്ക് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകിയിരുന്നത്. തുക ഗഡുക്കളായി അടയ്ക്കാനുള്ള സൗകര്യം സ്ഥാപനം ഒരുക്കിയിരുന്നു. പരിശോധനയിൽ 15ഓളം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തി. അനധികൃതമായി സർട്ടിഫിക്കറ്റ് നേടിയവരുടെ വിവരങ്ങളും വിശദാംശങ്ങളും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പിടികൂടിയ പ്രതികളെ കൂടുതൽ നിയമ നടപടിക്കായി അധികൃതർക്ക് കൈമാറി. സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ ജനകീയമാകുന്നു. ഈ വർഷം കൂടുതൽ സേവനങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തും. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹന രേഖ പുതുക്കൽ എന്നിവ കഴിഞ്ഞ ആഴ്ച ആപ്പ് വഴിയാക്കിയിരുന്നു. വാഹന കൈമാറ്റവും അടുത്ത മാസത്തോടെ നിലവിൽ വരും. 2021 സെപ്റ്റംബർ 15-ന് ആരംഭിച്ച സേവന ആപ്പ് 30 ദശലക്ഷം സേവന ഇടപാടുകൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാൻ ലക്ഷ്യമിട്ടാണ് സഹേൽ ആപ്പ് പുറത്തിറക്കിയത്. നിലവിൽ 35ഓളം വിവിധ സർക്കാർ ഏജൻസികളുടെ 356 ഇലക്ട്രോണിക് സേവനങ്ങൾ സഹേൽ ആപ്പിൽ ലഭ്യമാണ്. 16 ലക്ഷം ഉപഭോക്താക്കൾ ആപ്പ് ഉപയോഗിക്കുന്നു. ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയതാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് യൂസഫ് കാസിം അറിയിച്ചു. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടിയുടെ ഭാഗമായി കൂടുതൽ സേവനങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തുമെന്നും യൂസഫ് കാസിം വ്യക്തമാക്കി. ഇതോടെ കാത്തിരിപ്പില്ലാതെ ഉപഭോക്താക്കൾക്ക് സേവന ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പ്രവാസികളുടെ രാജ്യത്തേക്കുള്ള പ്രവേശനം, താമസം എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയ താമസ നിയമം ചൊവ്വാഴ്ച ചേരുന്ന ദേശീയ അസംബ്ലി ചർച്ച ചെയ്യും. അസംബ്ലി സമ്മേളന അജണ്ടയിൽ 6-മതായി പ്രവാസികളുടെ താമസം സംബന്ധിച്ച കരട് നിയമത്തെക്കുറിച്ച് ആഭ്യന്തര പ്രതിരോധ സമിതി ആദ്യ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ സെക്ഷനിൽ വിഷയം അവതരിപ്പിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിരുന്നുവെങ്കിലും പുതിയ അമീറിന്റെ സത്യപ്രതിജ്ഞയും മറ്റു കാരണങ്ങളും നീട്ടിവെക്കുകയായിരുന്നു. പുതിയ താമസ നിയമത്തിന് സർക്കാർ അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. അസംബ്ലി അംഗീകാരത്തോടെ നിയമം പ്രാബല്യത്തിൽ വന്നാൽ വിസ നൽകുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയേക്കും. ഇതോടെ നിർത്തിവെച്ച കുടുംബ വിസ, സന്ദർശക വിസ എന്നിവ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. 2022 ജൂണിലാണ് കുടുംബ സന്ദർശക വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചത്. വിസ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് അൽ സബ ഉറപ്പ് നൽകിയതായി MP അബ്ദുൽ വഹാബ് അൽ ഈസ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. വിസകൾ ദീർഘകാലമായി അനുവദിക്കാത്തതിൽ പ്രവാസികളും പ്രാദേശിക ബിസിനസ്സുകാരും നേരിടുന്ന പ്രശ്നങ്ങളും അധികൃതർക്ക് മുന്നിലുണ്ട്. അതേസമയം റെസിഡൻസി പെർമിറ്റുകൾക്കും പുതുക്കലിനും എൻട്രി വിസകൾക്കും പുതിയ ഫീസ് നിലവിൽ വന്നേക്കും. വിസ നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും ചുമത്തും. ഈ വർഷം ജനുവരി 1 മുതൽ 5 വരെയുള്ള കാലയളവിൽ 1000-ലധികം പ്രവാസി താമസ നിയമലംഘകർ അറസ്റ്റിലായി. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസക്തമായ ഏജൻസികൾ ഈ നിയമലംഘകരിൽ വലിയൊരു സംഖ്യയെ അവരവരുടെ രാജ്യത്തേക്ക് നാടുകടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിനായി നാടുകടത്തൽ ജയിലിലേക്ക് റഫർ ചെയ്തു. ക്രമരഹിതമായ തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിനും താമസ നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുന്നതിനുമായി പരിശോധനകൾ തുടരാൻ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഷെയർഡ് ഇലക്ട്രോണിക്സ് ബാങ്കിംഗ് സർവീസ് കമ്പനിയായ കെനെറ്റ് ഫോൺ നമ്പർ വഴിയുള്ള സാമ്പത്തിക കൈമാറ്റത്തിനായി പുതിയ രീതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നു. സ്വീകർത്താവിന്റെ ഫോൺ നമ്പർ, കൈമാറ്റം ചെയ്യേണ്ട തുകയുടെ മൂല്യം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി സാമ്പത്തിക കൈമാറ്റം നടത്താനാണ് നിർദ്ദിഷ്ട പദ്ധതി. പേയ്മെന്റ് ലഭിക്കുന്നതിന് ബാങ്കുകളുടെ മൊബൈലിലേക്കും ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യേണ്ടതും പേയ്മെന്റ് ലിങ്ക് സൃഷ്ടിക്കേണ്ടതും ഒഴിവാക്കും. ഈ സേവനം കൈമാറ്റം ചെയ്യാനോ പ്രയോജനപ്പെടുത്താനോ ആഗ്രഹിക്കുന്ന വ്യക്തിഗത ഉപഭോക്താവ് ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ച് അപേക്ഷ രജിസ്റ്റർ ചെയ്യണം. ഇത്തരത്തിലുള്ള കൈമാറ്റത്തിന് പരമാവധി 1000 ദിനാർ പരിധി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ മിഡിൽ ഈസ്റ്റ് മേഖലയും ഈ വർഷത്തെ ശൈത്യകാലത്തിന്റെ ആദ്യ ഭാഗത്തിൽ അസാധാരണമായ ചൂട് ബാധിച്ചുവെന്നാണ് കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ. കുറഞ്ഞതും അസാധാരണമായ നിലയേക്കാൾ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിയത്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൽ ഡീന്റെ പ്രതിഭാസത്തിന്റെ ആഘാതവും താപനില കൂടുന്നതിന് കാരണമായി. ഈ മാസം 22-ന് ശേഷം താപനില കുറയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ഫെബ്രുവരി മാസത്തിൽ ക്രമേണ താപനില കൂടുകയും ചെയ്യും. ഈ ശൈത്യകാലത്തിലെ മഴ സാധ്യത സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നും ഈസാ റമദാൻ അറിയിച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ അനുവദിക്കുന്നതിനുള്ള തീരുമാനം വന്നതോടെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ മാൻപവർ അതോറിറ്റി, മൊബൈൽ ആപ്ലിക്കേഷനുകൾ അതോറിറ്റിയുടെ വെബ്സൈറ്റ് എന്നിവ ഉൾപ്പെടെ ഔദ്യോഗികമായി അംഗീകൃത മാൻപവർ അതോറിറ്റി പ്രോഗ്രാമുകളുടെ എല്ലാ പ്രക്രിയകളും ഓട്ടോമാറ്റിക് ചെയ്യും. വെബ്സൈറ്റുകളിൽ ഒരു ഫോം ലഭ്യമാകും. ഇത് പൂരിപ്പിച്ച് ഓൺലൈനായി സമർപ്പിക്കണം. കൂടാതെ സ്പോൺസറുടെ അംഗീകാരവും രണ്ടാമത്തെ തൊഴിലുടമയുടെ തുടർന്നുള്ള അംഗീകാരവും ആവശ്യമാണെന്ന് അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. പാർട്ട് ടൈം ജോലികൾ അനുവദിക്കുന്നതിനുള്ള തീരുമാനം നടപ്പ് വർഷം ആദ്യം മുതൽ ആരംഭിച്ചു. ജലീബൽ ഷുവേക്കിലെ പ്ലോട്ട് 4 പ്രദേശത്തെ താമസക്കാർ നേരിടുന്ന കടുത്ത പ്രതിസന്ധികൾ. നിരവധി താമസക്കാർ അവരുടെ പരാതികൾ പങ്കുവച്ചിട്ടുണ്ട്. തിരക്കേറിയ തെരുവുകൾ, തകർന്നടിഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ വിഷയത്തിലാണ് പരാതി. ഇടുങ്ങിയ പ്രവേശന കവാടങ്ങൾ തിരക്കിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് രാവിലെ തിരക്കുള്ള സമയത്ത് അവസ്ഥ വളരെ ശോചനീയമാണ്. ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയത്തോട് പലതവണ അപേക്ഷിച്ചിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. ഏഷ്യൻ കുടുംബാംഗങ്ങളുടെയും അവിവാഹിതരുടെയും കേന്ദ്രമായി പ്രദേശം മാറുന്നതിലും പൗരന്മാർ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ ചട്ടങ്ങൾ ലംഘിച്ച പലചരക്ക് കടകളും വ്യാപനവും താൽക്കാലിക റെസ്റ്റോറന്റുകളുടെ പ്രവർത്തനം കൂടി വരുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും റിപ്പോർട്ടുകൾക്കൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 20 കടി 220 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കടി 650 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 17 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.